തൊഴിലുറപ്പ് സ്ത്രീകളെ കുറിച്ച് പ്രചരണത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ മുദ്രാവാക്യം ഉയർന്നത് അവരെ ആക്ഷേപിക്കലാണ് അതിന് കേരളം മറുപടി നൽകുമെന്നാണ് ശൈലിയിൽ അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞങ്ങളാരും തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതി കൊടുത്ത് അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല രണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി അവർ വിളിച്ച മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും അവർക്ക് പ്രയാസകരമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കാനോ ഓൺ ചെയ്യാനോ ഇപ്പൊ ബോംബ് പൊട്ടിയതിനകത്ത് എന്തിനാ ഇങ്ങനെ ചർച്ചയാക്കുന്ന ചോദിക്കാനും ഞാനില്ല ഒരാളെയും അവമാനിക്കാൻ പാടില്ലാന്ന് തന്നെയാണ് എന്റെ സ്റ്റാർ മുദ്രാവാക്യത്തെ പ്രത്യേകിച്ച് അങ്ങനെ അവർക്ക് പ്രയാസമുള്ള മുദ്രാവാക്യമാണെങ്കിൽ തൊഴിലുറപ്പുകാരെ അങ്ങനെ തള്ളിപ്പറയണ്ടവരല്ല ഒന്നാമത്തെ കാര്യം തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് കോൺഗ്രസിന്റെ കുഞ്ഞാണ് ഈ രാജ്യത്തിന് കോൺഗ്രസ് കൊടുത്ത കുഞ്ഞാണ് ഇപ്പോഴത്തെ പ്രകടന പത്രികയിൽ പറയുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ അതിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പരാജയത്തിന്റെ സ്മാരകമാണെന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചതാണ് ബി ജെ പി എന്നിട്ട് പകരം അതുപോലൊരു പദ്ധതി കൊണ്ടുവരാനോ ഇതിനെ മാറ്റിവെക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല അടുത്ത കാര്യം തൊഴിലുറപ്പുകാരോട് എന്തെങ്കിലും സ്നേഹം ടീച്ചർക്കോ മറ്റെല്ലാവർക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ബട്ട് ഗിവൺ വൺ പോയിന്റ് ദയവ് ആ അമ്മമാർക്ക് കൊടുക്കാനുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കണം എന്നോടുള്ള വിരോധം തീർക്കാനല്ല അവരെ ഉപയോഗിക്കേണ്ടത് അവരുടെ ആ മുദ്രാവാക്യത്തിൽ ചെയ്തു ആ മുദ്രാവാക്യത്തിൽ വ്യക്തിപരമായിട്ടോ സംഘടനക്കോ പങ്കില്ല മാത്രമല്ല ആ മുദ്രാവാക്യം ഉയരാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് അതിൽ പ്രയാസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കില്ല ഞാനിതിനെ ചോദിച്ചപ്പോൾ ആൾക്കാര് പറഞ്ഞത് നിർബന്ധിച്ചും ഇപ്പൊ തൊഴിലുറപ്പുകാരെ പല പലപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി നമ്മളെ എത്ര ഞാൻ ഇന്നും നിങ്ങളുടെ ഒരു വാർത്ത കണ്ടു ഒരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ ആരോടത്ത് അവിടെ പോയി പങ്കെടുക്കണം തൊഴിലാണല്ലോ അവർക്ക് ഉറപ്പ് ജാതിയും പ്രകടനവും അല്ലല്ലോ ഉറപ്പ് അപ്പൊ അവരെ ബോധപൂർവം ഈ പറഞ്ഞ് നിർബന്ധിച്ചില്ലെങ്കിൽ ആ തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ ആളുകളോടാ പറയുന്നത് ഇല്ലെങ്കിൽ പണി തരുന്ന കാര്യം അപ്പം ആലോചിക്കാമെന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്ന സി പി എം ആളുകൾ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് ഒരു പ്രഷർ ഉണ്ട് അതാണ് ശരിക്ക് അവരോടുള്ള ഏറ്റവും വലിയ എന്ത് വന്നാലും നിയമം കൊണ്ട് അവർക്ക് ഒരു തൊഴിലിനെ ഇവരുടെ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ശരിക്ക് അവരോടുള്ള ഏറ്റവും വലിയ അവഹേളം അപ്പൊ ആ മുദ്രാവാക്യത്തെ ന്യായീകരിക്കുന്നില്ല എന്നത് വളരെ ക്ലിയർ ആയി തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ചൂട് എങ്ങനെ